ധാരാളം സ്ത്രീകൾ അവരുടെ പരാതികളും അവരുടെ സങ്കടങ്ങളും ഈ കമ്മീഷൻ മുൻപാകെ പങ്കുവച്ചു. ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത് തന്നെ ഇരകളായ ഈ സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴികൾ അവിടെയുണ്ട്. ആ മൊഴികൾ പെൻഡ്രൈവായും വാട്സപ്പ് മെസ്സേജുകളായി എവിഡൻസായും സർക്കാരിന്റെ മുമ്പിലുണ്ട്, സർക്കാരിന്റെ ലോക്കറിലുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതറിയാം. കേരളത്തിലെ മുൻ സാംസ്കാരിക മന്ത്രിക്കും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിക്കും നിരവധി ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ ഉള്ളടക്കം അറിയാം. ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ സർക്കാർ പറയുന്നത് എന്താ, ആരെങ്കിലും പരാതി തന്നാൽ കേസെടുക്കാം, ആരെങ്കിലും പരാതി തന്നാൽ മാത്രം കേസെടുക്കേണ്ട ഒരു വിഷയമാണോ? അതാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത്. ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ, ഒഫൻസ് നടന്നു കഴിഞ്ഞു, കുറ്റകൃത്യങ്ങൾ, ഒരു കുറ്റകൃത്യമല്ല, സീരീസ് ഓഫ് ക്രൈം ഒഫൻസസ്, കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു കഴിഞ്ഞു. ആ പരമ്പര നടന്നു എന്നതിന് മൊഴികളുടെ തന്നെ, ഇരകളുടെ തന്നെ മൊഴികളുണ്ട്, ഇരകളുടെ തന്നെ മൊഴികളുണ്ട്, അതിന്റെ പെൻഡ്രൈവ് ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുന്നില്ല? കേസെടുക്കേണ്ടതാണ്, ഇനി കേസെടുക്കേണ്ട, ഒരു അന്വേഷണം നടത്തണ്ടേ? അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ കൊണ്ടുവരണ്ടേ? അതെന്താ പറയുന്നത്? മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പറഞ്ഞത്. ജസ്റ്റിസ് ഹേമ ഒരു കത്തെഴുതിയിട്ടുണ്ട് സർക്കാരിന്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തു പറയുന്നതാണ്. മുഖ്യമന്ത്രി വിചാരിച്ചു ഈ കത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന്. ഈ മുഖ്യമന്ത്രി ഇത് പറഞ്ഞ അന്ന് വൈകുന്നേരം ഈ കത്ത് ലീക്കായി. എന്റെ കയ്യിലുണ്ട് കത്ത്. ഞാൻ ആ കത്ത് വായിച്ചു നോക്കി. എന്താ ജസ്റ്റിസ് ഹേമ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒന്ന്, ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയുടെ ജോലി തീർന്നു. അവർ കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി. ആ കത്തിന് നിയമപരമായ ഒരു സാങ്കത്യമില്ല. എന്നാലും അവരെഴുതിയ കത്തല്ലേ വായിച്ചു നോക്കണം. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് ഇത് എപ്പോഴെങ്കിലും റൊട്ടീൻ മാനറിൽ, സാധാരണഗതിയിൽ ഈ കത്ത്, ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മറക്കരുത്. ഒരു തെറ്റുമില്ല കത്തില്. ഇത് പുറത്തു വിടരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണം. അതിനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ കത്ത് പുറത്തുവിടരുത് എന്നാക്കി, ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാക്കി. ഇനി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശം എന്താ? ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം, ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന ആളുകളുടെ പേര് വിവരം പുറത്തു വരാൻ പാടില്ല. പണ്ട് അതായിരുന്നു, പണ്ട് സ്ഥലപ്പേര് വരുമായിരുന്നു, സ്ഥലപ്പേര്. ഇപ്പൊ സ്ഥലപ്പേരും വരാൻ പാടില്ല, ബന്ധുക്കളുടെ പേര് വരാൻ പാടില്ല. ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്ന, ഇവരെ തിരിച്ചറിയുന്ന ഒരു കാര്യവും പുറത്തു വരാൻ പാടില്ല. ഇപ്പൊ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയ, അവരെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ അവരുടെ മുഖം മറച്ച കാണിക്കാൻ പാടുള്ളൂ. അവരുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു ലൈംഗിക ചൂഷണ കേസിൽ, പീഡന കേസിൽ ഇരകളായവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ പറയുമ്പോൾ മുഖം കാണിക്കാൻ പാടില്ല, പേര് പറയാൻ പാടില്ല. കാരണം അവർക്കിനിയും ജീവിക്കേണ്ടതാണ് നാട്ടിൽ. അപ്പൊ അവരെ പിന്നെ ആളുകൾ മുഴുവൻ പൊതുവിചാരണ ചെയ്യും ഇത് കഴിയുമ്പോൾ. അപ്പൊ ആ സ്ത്രീ ഇരയായി മാറിയ ആ പാവം സ്ത്രീയുടെ ഭാവി ജീവിതത്തിൽ ഇത് ബാധിക്കാതിരിക്കാനാണ് സുപ്രീം കോടതി വിഖ്യാതമായ കാര്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, പീഡിതയായ സ്ത്രീയെ അതിജീവിത എന്ന് പറയും. അതിജീവിത എന്ന് പറയുന്ന ആരെങ്കിലും പേരാണോ? അല്ലല്ലോ. ഡൽഹിയിലും കൽക്കട്ടയിലും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ പേരുകൾ എന്താ പറഞ്ഞത്? നിർഭയ. നിർഭയ എന്ന് പറയുന്ന ആരെങ്കിലും പേരാണോ? അപ്പൊ ഒരു പേരിട്ടു, ആരാണെന്ന് തിരിച്ചറിയരുത്. ഇത്രയേ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. എല്ലാ ലൈംഗിക ചൂഷണ കേസിലും പീഡന കേസുകളിലും പൊതുവായി എടുത്തിരിക്കുന്ന നിലപാടാ. ഇതാർക്കെങ്കിലും അറിയാത്തവരിവിടെ ഉണ്ടോ? ആരെങ്കിലും ഇതാട്ടിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അത് വെച്ചുകൊണ്ട് പറയാണ് ഈ റിപ്പോർട്ട്
ആ പുറത്തു വരാൻ പാടില്ല, പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള ന്യായമാണ് പറയുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയുകയാണ്, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി സെക്ഷൻ 199 ഉണ്ട്. എന്താ സെക്ഷൻ 199 പറയുന്നത്? സ്ത്രീകൾക്കെതിരായ ഇത്തരം അക്രമങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, അതിന്റെ മീതെ കേസെടുക്കാതിരുന്നാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണെന്നാണ് അല്ലേ? 199 മുഖ്യമന്ത്രി ഒന്ന് വായിച്ചു നോക്കണം. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻ 199 അനുസരിച്ച് കുറ്റകൃത്യമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. 4.5 കൊല്ലക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതാണ്. 4.5 കൊല്ലക്കാലം ഇത് മൂടി വെച്ചു. എന്തിനാ മൂടി വെച്ചത്? അപ്പോ മന്ത്രിമാര് പറയുന്നത് ഇതിപ്പോ കേസ് ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റും. പരാതിയല്ല, അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുമ്പോ അത് ഒളിച്ചു വെക്കാൻ പാടില്ല, അത് റിപ്പോർട്ട് ചെയ്യണം, അന്വേഷണം നടത്തണം, കേസെടുക്കണം എന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് വന്ന വാർത്തകൾ എന്താ? പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പേജുകൾ കൂടാതെ ചില പേജുകൾ കൂടി വെട്ടിയെന്ന. പേജ് നമ്പർ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഇതിനകത്ത് ഇല്ലെന്ന്. വിവരാവകാശ കമ്മീഷൻ ഏതൊക്കെ പേജ് മാറ്റണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്. ആ സർക്കാരിന്റെ ഉത്തരവിൽ ഈ 49 മുതൽ 53 വരെയുള്ള പേജില്ല. അതായത് 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ, പാരഗ്രാഫ് മാറ്റിയിരിക്കുകയാണ്. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല, സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലും സർക്കാർ ഉത്തരവിലും പറയാത്ത 49 മുതൽ 53 വരെ പേജുകളിലുള്ള 97 മുതൽ 107 വരെയുള്ള പാരഗ്രാഫുകൾ എന്തിനു വെട്ടി നീക്കി? വാർത്തകൾ വരുന്നുണ്ട്, മറുപടി പറയണം മുഖ്യമന്ത്രി. എന്തിനു വെട്ടി മാറ്റി? മുഖ്യമന്ത്രി മറുപടി പറയണം. ആരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ്? വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനല്ല. ഇരകളുടെ സ്വകാര്യതയല്ല, വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സർക്കാർ സംരക്ഷിക്കുന്നത്. സുപ്രീംകോടതിയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇരകളെ ബലിയാടാക്കി വേട്ടക്കാരുടെ സ്വകാര്യതയും വേട്ടക്കാരെ സംരക്ഷിക്കാനുമാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.